നമസ്കാരം. ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഒതുക്കാൻ പലവട്ടം നോക്കി, പക്ഷേ CBI അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഹൈക്കോടതി വരെ പറഞ്ഞത്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് UAE കോൺസുലേറ്റ്, അതുപോലെ റെഡ് ക്രസന്റ്, അതുപോലെ യുണിടാക്ക്, സ്വപ്ന സുരേഷ്, ഇതെല്ലാം ചേർന്ന ഈ ഒരു കോക്ടെയിൽ തട്ടിപ്പ്, കോക്ടെയിൽ ഹാക്സ് ആണ് ഇവിടെ നടന്നത് എന്ന് വ്യക്തം. ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഇതിലേക്ക്, ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്താകും നമുക്ക് ലഭിക്കുന്ന ഉത്തരം? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇതൊരു വൻ തട്ടിപ്പാണ്. ഇത് സമ്പൂർണമായും നിയമവിരുദ്ധമാണ്. ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQ എന്ന പരിപാടിയിൽ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും സാമ്പത്തിക വിദഗ്ധനും സംവാദകനുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ പങ്കെടുത്തു. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറയുന്നത്, ഇത് ഫോറിൻ കറൻസി റെഗുലേറ്ററി ആക്ട് FCRA പ്രകാരം, വിദേശ വിനിമയ ഇടപാട് നിയമപ്രകാരം സമ്പൂർണമായ തട്ടിപ്പാണ്. ഈ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നത്. അപ്പോൾ കേരളത്തിലൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു കോൺസിൽ ഓഫീസ് ഇവിടെ വരുന്നു UAE. അവിടെ കൂടെ വിദേശത്ത് നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പണം വരുന്നു. ഈ ഒരു കോൺസിൽ എന്തിനാണ് ഇവിടെ? അവരുടെ രാജ്യത്തെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ നോക്കി നടത്താനും, ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ വിസയെന്നോ അങ്ങനെയുള്ള റെഗുലേറ്ററി കാര്യങ്ങൾ നോക്കാനും, ഇത് മാത്രമേ ഉള്ളൂ. പരിമിതമായ ഉദ്ദേശമേ ഉള്ളൂ. യാതൊരു കാര്യങ്ങളിലും, പ്രോട്ടോകോൾ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യങ്ങളില്ല, ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായി. അത് രാജ്യത്തിലുള്ള മുഴുവൻ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്നും, നമുക്ക് സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടെന്നും, അത് നമ്മൾ തന്നെ തന്നെ മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഒരു നറേറ്റീവ്. അവിടെ നിന്ന് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. അവർ റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന ഒരു റെഡ് ക്രോസിൻ്റെ ഇക്വലൻ്റ് ആയിട്ട്, ഇത് റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ഒരു ഇസ്ലാമിക് രാജ്യത്ത് ക്രോസ് വേണ്ട എന്നുള്ളത് കൊണ്ട് ക്രസൻ്റ് എന്ന് പറഞ്ഞ് അവർ ഒന്ന് പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ആ റെഡ് ക്രോസ് അംബ്രല്ലയിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ റെഡ് ക്രസൻ്റ്. റെഡ് ക്രസൻറ്റിൽ നിന്നും പണം തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന പണം ഒരു ഒരു വീടുണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാം. പ്രളയവും മറ്റുമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നു. ഈ പറയുന്നിടത്ത് നിന്ന് ഗവൺമെൻറ് ലാൻഡ് കൊടുക്കുന്നു. അപ്പം ഫ്രെയിമിംഗിൽ എല്ലാം വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്, യാതൊരു ആംബിഗ്വിറ്റി ഇല്ല. സദുദ്ദേശപരമാണ്. പക്ഷേ റെഡ് ക്രസൻറ്റ് പണം കൊണ്ടുവന്നിട്ടില്ല. റെഡ് ക്രസൻ്റ് ഒരു എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞ്, ഇവിടെ യൂണിടാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞു. ഈ എഗ്രിമെൻ്റ് എഴുതിക്കഴിഞ്ഞ ഉടനെ ഇത് പണം കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്നു. ഈ കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇത് യൂണിടാക്കിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇത് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണോ നോക്കിയാൽ മാത്രം മതി. യൂണിടാക്കിന് ഒരു റെസിപ്പിയൻ്റാണ്, ഫോറിൻ സോഴ്സിൽ നിന്നാണ് ഈ പറയുന്ന എമൗണ്ട്. കോൺസുലേറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റും ഇല്ല. അപ്പോൾ ഇതൊരു കോൺട്രിബ്യൂഷനാണ്, ഔദ്യോഗികമല്ല. അല്ല, അപ്പോൾ കോൺസുലേറ്റിൽ നിന്ന് വന്ന പണം അപ്പോൾ യൂണിടാക്ക് ഉത്തരം പറയേണ്ടി വരും. അതിന് ഇതൊരു വളരെ ക്ലവറായിട്ട് ആലോചിച്ച് തന്നെയാണ് ഇത് ഇങ്ങനൊരു ഒരു സാധനം ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തൊരു ക്രിമിനൽ ഇൻറ്റൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ശരിക്കും ഡമ്മികളെ വെച്ചിട്ട് ചെയ്ത ഒരു ഇടപാട് പോയത് തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിദേശ ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഈത്തപ്പഴം വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ഖുറാൻ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതും ഒക്കെ തന്നെ വലിയ വിവാദ വിഷയങ്ങളായിരുന്നു. ഇതും നിയമവിരുദ്ധമാണ്, തട്ടിപ്പാണ്. അതായത് പറയുന്നത് മുഴുവൻ ശുദ്ധ കള്ളവും വെറും കാടും പടർപ്പും തല്ലലും മാത്രമാണ് ഈ വിഷയത്തിലും നടക്കുന്നത്. ഇവിടെ ഖുറാൻ ഇമ്പോർട്ട് ചെയ്തു, ഈന്തപ്പഴം, അതിനുശേഷം റമദാൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 500 രൂപ വിലയുള്ള കിറ്റുകളാണ്. ഈന്തപ്പഴം ഇത് ചെയ്തു. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഇതായിരിക്കാം. പക്ഷേ ഇതെല്ലാം FCRA വയലേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്തു തരുന്ന ഓഫീസറാണെങ്കിലും അതിന് സമ്മതം കൊടുത്ത ഓഫീസറാണെങ്കിലും അവരാണ് ഡെലിവറി എടുത്തിരിക്കുന്നത്. ടോട്ടൽ വയലേഷനാണ്. മെമ്പർ ഓഫ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷുഡ് നോട്ട്
അപ്പം ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് ഇതിനകത്തു നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഒക്കില്ല. അപ്പം ഞാനിത് കളക്ട് ചെയ്തു എന്ന് മന്ത്രി പറഞ്ഞിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ അഡ്മിഷനാണ്, അതിൻ്റെ വാല്യൂ വാല്യൂ ഉണ്ട്. 5 ലക്ഷം ഇത് എനിക്ക് തോന്നുന്നു 25,000 രൂപ ആണ് ഇത് ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എഫ് സി ആർ എ വയലേഷൻ എന്ന് പറയുന്നത് ഈ ലൈഫ് മിഷനിൽ മാത്രമല്ല, ഈന്തപ്പഴ ഇറക്കുമതിയിലും. അപ്പോൾ അത് ആരാണോ ഡെലിവറി എടുത്തിട്ടുള്ളത്, നാച്ചുറലി ഡെലിവറി എടുക്കാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇത് ആരാണ് ഡെലിവറി എടുത്തത്? ചീഫ് മിനിസ്റ്റർ ആണോ? എനിക്കറിയില്ല, ഒരു വേറൊരു മിനിസ്റ്റർ ആണോ, കെ ടി ജലീലാണോ അദ്ദേഹമാണോ ചെയ്തിരിക്കുന്നത്, അറിയില്ല. അതിനെപ്പറ്റി ഡെഫിനറ്റായിട്ടും എൻ്റെ വിശ്വാസം അന്വേഷണ ഏജൻസികൾ ബുക്ക് ചെയ്യും, അതിനുള്ള കേസ് നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ വയലേഷൻ ഉണ്ട്. ശ്രീ രഞ്ജിത് കാർത്തികേയനുമായുള്ള അഭിമുഖത്തിൻ്റെ എഫ് എ ക്യുവിൻ്റെ പൂർണ്ണരൂപം നാളെ തത്വമയിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.